സുഹൃത്തുക്കളെ നമസ്തേ. ഞാൻ പാമിസ്റ്റർ ദേവമാധവൻ. വേദിക് പാമിസ്ട്രിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മുമ്പ് ഞാൻ ഇട്ടിരുന്ന ഒരു വീഡിയോയിൽ, അതായത് ബുദ്ധിരേഖ അവസാനിക്കുന്നത് വ്യത്യസ്ത മണ്ഡലങ്ങളിലായാൽ വരുന്ന ഫലങ്ങളെപ്പറ്റി മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന് വന്ന കമൻറ്റുകളിൽ ചിലതാണ് ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് ഇടാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ കമൻറ്റ് ഇതായിരുന്നു: ബുദ്ധിരേഖ നേരെ ഉള്ളംകൈയിൽ വന്ന് കവരയായി അവസാനിച്ച് കാണാറുണ്ട് ഞങ്ങളുടെ കൈകളിൽ, അല്ല ചിലരുടെ കൈകളിൽ, അതിന് ഫലം എന്തായിരിക്കും? അതുപോലെ ബുദ്ധിരേഖ നേരെ ഭാഗ്യരേഖയിൽ വന്ന് ചേർന്ന് ഭാഗ്യരേഖയായിട്ട് യോജിച്ച് കാണാറുണ്ട്, അങ്ങനെ വന്നാലുള്ള ഫലം എന്തായിരിക്കും? ആരോഗ്യരേഖയിൽ വന്ന് യോജിച്ച് കാണാറുണ്ട്, അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ലഭിക്കുന്ന ഫലം എന്തായിരിക്കും? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ഞാൻ ഈ വരച്ചിട്ടിരിക്കും പോലെ ബുദ്ധിരേഖ ഉള്ളംകൈയിൽ വന്ന് കവരയായി തീർന്നാൽ തന്നെ ആ വ്യക്തിയുടെ ഗുണമെന്ന് പറയുന്നത് വളരെ യുക്തിപൂർവം കാര്യങ്ങളെ ചെയ്യാൻ കഴിവുള്ള, യുക്തിപൂർവം ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, യുക്തിപൂർവം ഏത് കാര്യവും ചെയ്യാനുള്ള പ്രാപ്തിയുള്ള ഒരു മനുഷ്യനായിരിക്കും അയാളെന്നാണ് എടുക്കേണ്ടത്. ഇവർ ബിസിനസ്സൊക്കെ ആരംഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യുക്തിപൂർവം സ്റ്റാർട്ട് ഇടുകയും അതിൻ്റെ അവസാന നിമിഷം വരെ മുന്നിൽ കണ്ടുകൊണ്ട് അത് മുന്നോട്ട് നയിച്ച് ജീവിത വിജയവും ബിസിനസ് വിജയവും നേടിയെടുക്കാനൊക്കെയുള്ള കഴിവ് ഇങ്ങനെ ബുദ്ധിരേഖ ഉള്ളംകൈയിൽ വന്ന് കവരിയായി കാണുന്നവർക്ക് കാണാറുണ്ട്. അത് മാത്രമല്ല, ഏത് രംഗത്ത് ഇവർ വർക്ക് ചെയ്താലും അതിൽ കീർത്തി നേടിയെടുക്കാനും വ്യത്യസ്തരായി മാറുന്ന ഒരു ശൈലി സ്വീകരിച്ചുകൊണ്ട് അതിൽ കീർത്തി നേടിയെടുക്കാൻ പ്രയത്നിക്കുകയും കൂടി ചെയ്യുന്ന ഒരു ശീലം ഇങ്ങനെ ബുദ്ധിരേഖ ഉള്ളംകൈയിൽ വന്ന് കവരിയായി തീർന്നവർക്ക് കാണാം. അതായത് വളരെ ഗുണമുള്ള ഒരു സൂചനയാണ് ബുദ്ധിരേഖ നേരെ ഉള്ളംകൈയിൽ വന്ന് രണ്ട് കവരിയായി തീർന്നാൽ അവർക്ക് ഏത് കാര്യങ്ങളും യുക്തിപൂർവം തീരുമാനിച്ച് അത് നടപ്പിൽ വരുത്തുന്നതിനുള്ള ഒരു പ്രത്യേക പ്രതിഭാപരമായ കഴിവുണ്ടായിരിക്കുമെന്നുള്ളതാണ്. അത് അവർ ഏത് മേഖലയിൽ വരുന്നു ആ മേഖലയിലായിരിക്കും അവർ ഈ കഴിവ് പ്രകടിപ്പിക്കുകയും അതിൽ വിജയം കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അടുത്തതായി നമ്മൾ നോക്കുവാൻ പോകുന്നത് ബുദ്ധിരേഖ നേരെ വന്നിട്ട് ഭാഗ്യരേഖയിൽ അവസാനിച്ചാൽ അവർക്ക് ലഭിക്കുന്ന ഫലത്തെപ്പറ്റിയാണ്. ഇപ്പോൾ ഞാൻ ഈ വരച്ചിട്ടിരിക്കും പോലെ, അതായത് ഈ ചുവപ്പ് കളറിൽ ഞാൻ വരച്ചിട്ടിരിക്കുന്ന രേഖയാണ് ബുദ്ധിരേഖ, ഈ പച്ച കളറിൽ ഞാൻ വരച്ചിട്ടിരിക്കുന്ന രേഖയാണ് ഫോർച്യൂൺ ലൈൻ അഥവാ ഭാഗ്യരേഖ, ഫേറ്റ് ലൈൻ എന്നൊക്കെ പറയുന്ന അറിയപ്പെടുന്ന ഭാഗ്യരേഖ. അപ്പോൾ ബുദ്ധിരേഖ നേരെ വന്നിട്ട് ഈ ഭാഗ്യരേഖയിൽ ഏത് വ്യക്തിക്ക് അവസാനിച്ചാലും ഇവിടെയും ശുഭകരമായ ഫലം തന്നെയാണ് സൂചനയായിട്ട് എടുക്കേണ്ടത്. അവരുടെ ബുദ്ധിശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ കർമ്മ മേഖലയിൽ വളരെ കീർത്തി നേടിയെടുക്കാനും ഭാഗ്യശാലിയായി തീരാനുമുള്ള ഒരു സൗഭാഗ്യം അവർക്ക് ലഭിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ സൂചനയാണ് ഭാഗ്യരേഖയിൽ വന്ന് ഇങ്ങനെ ബുദ്ധിരേഖ വന്ന് അവസാനിച്ച് കാണുക. വളരെ വ്യക്തമായി സ്ട്രൈറ്റിങ് വന്നിട്ട് ഈ പച്ച കളറിൽ ഞാൻ വരച്ചിട്ടിരിക്കുന്ന ഭാഗ്യരേഖയിൽ വന്ന് ബുദ്ധിരേഖ ഫിനിഷ് ചെയ്ത് കണ്ടാൽ, നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബുദ്ധിമാനാണ്, ബുദ്ധിമതിയാണ്. നിങ്ങൾക്ക് ഏത് രംഗത്ത് വേണമെങ്കിലും ബുദ്ധിശക്തി യൂസ് ചെയ്ത് വിജയം കണ്ടെത്താനുള്ള കഴിവും ഭാഗ്യവും ലഭിച്ചിട്ടുണ്ട് എന്നാണ് എടുത്ത് സൂചിപ്പിക്കേണ്ടത് ഈ ലക്ഷണം കണ്ടിട്ടുണ്ടെങ്കിൽ. എന്നാൽ ഇവർക്ക് കൂടുതൽ വിജയിക്കാൻ കഴിയുന്ന രംഗമെന്ന് പറയുന്നത് ബിസിനസ്സോ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബോ ആണെന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് രംഗങ്ങളിലും അവരാഗ്രഹിക്കുന്ന രംഗങ്ങളിലൊക്കെ അവർ വർക്ക് ചെയ്യുന്ന രംഗങ്ങളിലൊക്കെ വിജയം ലഭിക്കാറുണ്ടെങ്കിലും കൂടുതൽ ഷൈൻ ചെയ്യാനും കീർത്തി ലഭിക്കാനും സാധ്യത വരുത്തുന്നത് ബിസിനസ് കൊണ്ടോ ഗവൺമെൻറ് ജോബ് കൊണ്ടോ ആണെന്നുള്ളതാണ് എടുത്തു പറയേണ്ട സൂചന. അടുത്തതായി നമ്മൾ നോക്കുവാൻ പോകുന്നത് ബുദ്ധിരേഖ വന്ന് ആരോഗ്യരേഖയിൽ വന്ന് അവസാനിച്ച് കാണുന്നവർക്ക് ലഭിക്കുന്ന ഫലത്തെപ്പറ്റിയാണ്. ഇപ്പോൾ ഞാൻ ഈ വരച്ചിട്ടിരിക്കും പോലെ ഈ കാണുന്ന ചുവപ്പ് കളറിൽ ഞാൻ വരച്ചിട്ടിരിക്കുന്ന ബുദ്ധിരേഖ വന്ന് അവസാനിക്കുന്നത് ആയുർരേഖയുടെ ബ്രാഞ്ച് രേഖയായി, അവസാന ഭാഗത്തു നിന്ന് മുകളിലേക്ക് വരുന്ന രേഖ, ബുധമണ്ഡലം വരെയും കയറി വരുന്ന രേഖ, ഇതിനാണ് നമ്മൾ ആരോഗ്യരേഖ എന്നറിയപ്പെടുന്നത്. ഇതിന് തന്നെയാണ് നമ്മൾ ഗവൺമെൻറ് ജോബ് രേഖ എന്നും കൂടി വ്യക്തമായിട്ടും പറയുന്ന രേഖ, ആയുർരേഖയുടെ ബ്രാഞ്ച് രേഖ. അത് വളരെ ഉത്തമമായി കാണുകയും ബുധമണ്ഡലം വരെ എത്തിക്കാണുകയും അവരുടെ ബുദ്ധിരേഖ സ്ട്രൈറ്റ് വന്ന് ആ ആരോഗ്യരേഖ ഫിനിഷ് ചെയ്യുകയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബുധമണ്ഡലത്തിൽ കുത്തനെയുള്ള ചില രേഖകളും കൂടി കാണുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ കീഴോട്ട് കിടക്കുന്ന കുത്തനെയുള്ള
ചില രേഖകൾ കൂടി അവർക്ക് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെടുന്ന രംഗങ്ങളിൽ വന്നാൽ വളരെയധികം വിജയം ലഭിക്കുമെന്നാണ് എടുത്തു പറയേണ്ടത്. അതായത് ബിസിനസ്സായിട്ട് മെഡിക്കൽ ഫീൽഡോ ആയുർവേദമോ അലോപ്പതിയോ ഹോമിയോപ്പതിയോ ഏത് രംഗത്ത് വന്നാലും ഡോക്ടറാവുകയോ നേഴ്സാവുകയോ ഇങ്ങനെയുള്ള ഏത് രംഗങ്ങളിൽ അവർ പ്രൊഫഷൻ സ്വീകരിച്ചാലും അതിലവർക്ക് ധനപുരോഗതിയും കീർത്തിയും വന്നുഭവിക്കാൻ സാധ്യത വരുത്തുമെന്നുള്ളതാണ്. അത് മാത്രമല്ല ആരോഗ്യരേഖ എവിടെയും പൊട്ടാതെ ക്ലിയറായി കിടക്കുകയും കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാണും പോലെ അതിലേക്കാണ് ബുദ്ധിരേഖ വന്ന് മുട്ടിയിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറായാലും അല്ലെങ്കിലും നിങ്ങൾ നല്ല പെർഫെക്റ്റ് ആരോഗ്യമുള്ള വ്യക്തിയായിരിക്കും. ശാരീരികമായ രോഗങ്ങൾ നിങ്ങളെ കൂടുതൽ അലട്ടിയല എന്നുള്ളതാണ് പറയേണ്ടത്. ആരോഗ്യരേഖ വളരെ ക്ലിയറായി കാണുന്നുണ്ടെങ്കിൽ ശരീരത്തിൽ നിന്നല്ല ആരോഗ്യമുള്ള വ്യക്തികളായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ശുഭലക്ഷണമായിട്ട് എടുത്തു പറയേണ്ടത്. അതായത് ഇതേ ലക്ഷണം കാണിക്കുന്നവർ ഡോക്ടറായാലും മെഡിക്കൽ ഫീൽഡിൽ വന്നില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ശരീരാരോഗ്യമുള്ളതുകൊണ്ട് അവർക്ക് ഏത് ജോലിയിൽ വന്നാലും അധ്വാനിക്കാൻ കഴിയുകയും ജീവിത പുരോഗതി അതുകൊണ്ട് നേടിയെടുക്കുവാനും സാധിക്കുന്ന ഒരു ഉത്തമ രേഖാലക്ഷണമാണ് ഞാനിപ്പം വിശദീകരിക്കുന്ന ഈ രേഖാലക്ഷണം. അതായത് ബുദ്ധിരേഖ സ്ട്രൈറ്റ് വന്ന് ആരോഗ്യരേഖയിൽ വന്ന് മുട്ടുകയും ബുധമണ്ഡലത്തിൽ കുത്തനെയുള്ള രേഖകൾ കാണുകയും ചെയ്യുക. ബുധമണ്ഡലത്തിൽ കുത്തനെയുള്ള രേഖകൾ കാണുന്നവർ തീർച്ചയായിട്ടും മെഡിക്കൽ ഫീൽഡിൽ പ്രൊഫഷൻ സ്വീകരിക്കുകയാണെങ്കിൽ വൺ വിജയമായിരിക്കുമെന്നും കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഇവിടെ വിശദീകരിച്ച കാര്യങ്ങൾ സംശയങ്ങൾക്ക് മറുപടി എന്നോണം ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു സബ്ജക്റ്റുമായി, രേഖാശാസ്ത്ര സംബന്ധമായ മറ്റൊരു സബ്ജക്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണുവോളും. നന്ദി, നമസ്കാരം.